നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം നിങ്ങളുടെ അളവിനനുസരിച്ചുള്ളതാണ് അതെടുത്ത് അത്രയും കടല എടുത്ത് ഒന്നുകിൽ ഒരു രാത്രി ഫുള്ള് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെക്കണം ഒരു ഇച്ചിരി ചൂടുവെള്ളത്തിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുതിർന്ന് കിട്ടും അപ്പം അത് ഞാൻ കുക്കറിലോട്ട് ചേർക്കുകയാണ് അതേ സമയം തന്നെ നമ്മളിവിടെ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നല്ല ഒരു ഒരു നേന്ത്രക്കായ ഒരിത്തിരി വലുപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണം അതേപോലെ തന്നെ ഒരു ചേന എടുത്തിട്ടുണ്ട് ഇതൊരു 200 ഗ്രാം കാണും 200-250 ഗ്രാം കാണും അപ്പം അളവിലുള്ള ചേനയും എടുത്തിട്ടുണ്ട് ഒരു വലിയ നേന്ത്രക്കായും എടുത്തിട്ടുണ്ട് അപ്പം അത് ഇതിൻ്റെ കൂടെയല്ല നമ്മൾ വേറൊരു ചട്ടിക്കകത്തോ അല്ലെങ്കിൽ ഒരു പാനിനകത്തോട്ടോ നമ്മളിത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലപോലെ കഴുകിയതിന് ശേഷം ഇത്രയും നമ്മൾ രണ്ട് പാത്രത്തിലായിട്ട് മാറ്റുക ഒരേ സമയത്ത് തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കടല വേവാൻ ആവശ്യത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിൽ ഓരോ അളവാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക അതിനുശേഷം സെയിം ചേനയ്ക്കും കായ്ക്കും വേണ്ടിയിട്ട് എത്ര വെള്ളമാണ് ആവശ്യം അത്രയും വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ വെള്ളം വറ്റി വരുന്നതാണ് ചേനയുടെ വേവിൻ്റെ കണക്ക് ഇതൊരു കടലയുടെ വേവ് നിങ്ങൾക്കൊരു 5 വിസിലായിരിക്കും ഒരു നോർമൽ കുക്കറിന് ആവശ്യമായിട്ട് വരുന്നത് മീഡിയം ഫ്ലെയിമിൽ പിന്നീട് നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 എണ്ണത്തിലും ഒരേപോലെ ചേർക്കുക പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എപ്പോഴും ഇത് എരിവുള്ളതാവാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ സൈഡിലോട്ട് നമ്മൾ കൂടുതലും എരിവുള്ള കൂട്ടുകറിയാണ് കഴിക്കാറുള്ളത് ശർക്കര ചേർക്കാറില്ല അപ്പം നമുക്കൊരിച്ചിരി എരിവിന് വേണ്ടിയിട്ട് എരിവുള്ള മുളക് പൊടി പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇപ്പം കടലയുടെ കൂട്ടത്തിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വേവോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാകും പക്ഷേ അങ്ങനൊന്നും ഇല്ല നമ്മളൊരു കടലയ്ക്കകത്തൊക്കെ ഉപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ചേനയുടെ ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ വീടിൻ്റെ ഉപ്പിൻ്റെയൊക്കെ അളവനുസരിച്ച് വേണം ചേർക്കാം പിന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനിയൊന്ന് വേവട്ടെ ഒരു 5 വിസിൽ വരെ വേവണം അതേപോലെ നമ്മുടെ ചേനയും കായൂടുള്ളതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതും ഒന്ന് വെന്ത് വരണം അപ്പം നിങ്ങളുടെ വീട്ടിലെ സ്പൈസിൻ്റെ അളവ് കുട്ടികളുടെ അളവ് ഒക്കെ അനുസരിച്ചിരിക്കും മുളക് പൊടിയുടെയും ഉപ്പിൻ്റെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും ഉപ്പിൻ്റെ മുളക് പൊടിയുടെയൊക്കെ അളവ് അപ്പം അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിടുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ഇതുവരെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് മിക്സിങ് മാത്രമേ നടന്നിട്ടുള്ളൂ അതിനുശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം രണ്ടും ഇവിടെ നിന്ന് വേവട്ടെ നമുക്കിത് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം നമ്മൾ കടലയും കായും വേവാൻ വെച്ചിരിക്കുന്ന ആ സമയത്തിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ അപ്പം നിങ്ങളൊരു പാതി വേവായിട്ട് കടലയൊക്കെ ഒരു പാതി വേവായിട്ടിട്ടാലും മതിയാവും അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിനകത്തോട്ട് സാധാരണ താളിക്കാനൊക്കെ ചെയ്യത്തില്ലേ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ 1/2 ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്ന് കൂടെ വറ്റമുളക് കറിവേപ്പില
ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ആകുമ്പോഴാണ് നമ്മൾ ഇവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ അളവ് എപ്പോഴും അരപ്പിന്റെ അളവിനേക്കാളും കൂടുതലായിരിക്കണം ഇതൊരു ഏകദേശം എന്താ പറയുന്നത് ഒരു 1.5 മുറി തേങ്ങ അതായത് ഒരു മുറിയും അതിൻ്റെ കൂടെ അരമുറിയുടെ പാതിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ഫുൾ തേങ്ങ ആകെ എടുത്തിട്ടുള്ളൂ അതിൽ ഒരു മുറിയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ മുറിയുടെ പാതിയും കൂടെ അങ്ങനെയാണ് തേങ്ങയുടെ അളവ് വരുന്നത് ഇനി നമുക്കിത് നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം അപ്പോൾ കൂട്ടുകറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ തേങ്ങ വറുക്കുന്നതിലാണ് അപ്പോൾ അത് ഒട്ടും കരിഞ്ഞു പോവുകയും ചെയ്യരുത് എന്നാൽ നല്ല വൃത്തിക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇതിന് കുറച്ച് സമയമെടുക്കും അതേസമയം എൻ്റെ ഞാൻ ഇച്ചിരി നേരത്തെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ചേനയും കായും അതും എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിനകത്ത് കടലയിൽ ഒരിച്ചിരി വെള്ളം കൂടെ ഉണ്ട് അതുകൂടെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് അതും നമുക്ക് ഒരേ സമയം ഈ സമയത്ത് തന്നെ അടുപ്പേ വെക്കുന്നതുകൊണ്ട് തെറ്റില്ല പിന്നെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല കാരണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം അപ്പോൾ ഇതാ കടല തേണ്ടി ഇവിടെ ഈ ഒരു പരുവത്തിൽ വെള്ളം കുറച്ചേ ഉള്ളൂ ആ വെള്ളം നമുക്ക് കളയരുത് അത് പിന്നെ തേണ്ടി ഇപ്പുറത്തായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ചേനയും കായൂടെ വേവിച്ച് അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം പറ്റിച്ചെടുത്ത് വരുന്ന സമയത്താണ് നമുക്ക് ഈ തേങ്ങ അരപ്പ് ചേർക്കേണ്ടത് നമ്മൾ തേങ്ങ അരപ്പാണ് ചേർക്കുന്നത് തേങ്ങ വറക്കുന്നതല്ല വറക്കുന്നത് ലാസ്റ്റിലാണ് ചേർക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തേങ്ങ അരപ്പിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിനകത്ത് ഞാൻ പറഞ്ഞില്ല ആകെ ഒരു തേങ്ങ എടുത്തിട്ടുള്ളൂ അതിൽ 1.5 മുറിയും ഞാൻ വറക്കാൻ എടുത്തു ബാക്കി 1.5 മുറി തേങ്ങ അതിന് അതാണ് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മളിവിടെ 1/4 teaspoon ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ പെരും ജീരകമല്ല ജീരകം ഇത് മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ ഇപ്പോൾ അതേണ്ട നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഏത് പാത്രത്തിലാണോ തേങ്ങ വറക്കുന്നത് അതേ തന്നെ വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ല കരിഞ്ഞു പോകും പിന്നെ അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടെടുത്ത് മാറ്റി വെച്ചിട്ടാണെങ്കിൽ അത്രയും കുഴപ്പമില്ല ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ വേവിച്ച കടലയും കായും അതിനകത്തോട്ട് നമുക്ക് തേങ്ങ അരച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ കടല പിന്നെ കായ ഇത് രണ്ടും കൂടെ വെള്ളം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചട്ടിയിൽ ഞാൻ ആ കായ എടുത്ത് അതേ ചട്ടിയിൽ തന്നെയാണ് എടുത്തത് നാടൻ കൂട്ടുകറിയല്ലേ അപ്പോൾ നാടൻ രീതിയിൽ ചട്ടിയിൽ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരണം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതിപ്പം വെന്തിട്ടുണ്ടെല്ലാം കണ്ടാൽ ഇതില്ലെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഉടഞ്ഞു വരും ഇപ്പം അത് രണ്ടും കൂടെ ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അതാകുമ്പോൾ കറക്റ്റ് ഈ കടലയും ചേനയും എല്ലാം കൂടെ നല്ലപോലെ ഒരു കുഴഞ്ഞ പരുവാകും അപ്പോൾ ആ സമയമാകുമ്പോഴാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത് അപ്പം ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇത് ഏകദേശം വറ്റി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം തേങ്ങയിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ഇനി ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് ഒഴിക്കുന്നില്ല നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടല്ലോ അപ്പോൾ ആ വെള്ളം കൂടെ വരണ്ടാന്ന് കരുതിയിട്ടാണേ അപ്പോൾ ഇതൊന്ന് മിക്സ് ആവട്ടെ ഇപ്പം നമ്മുടെ കൂട്ടുകറി ഏകദേശം കണ്ടോ വെള്ളമയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി ഈ ഒരു പരുവമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴാണ് അതായത് നല്ലപോലെ വെള്ളമൊക്കെ പറ്റി ഒരു കുഴഞ്ഞ പരുവം വരുന്ന സമയത്തിന് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളോട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ കാണിക്കാൻ വിട്ടുപോയി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ട് വറക്കുന്ന കൂട്ടത്തിൽ ചുമന്നുള്ളിയും കൂടെ ചേർക്കാമായിരുന്നു ഞാൻ ചേർക്കാൻ വിട്ടുപോയി പക്ഷേ ഞാനത് ഇതിൻ്റെ കൂടെ താളിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ ചേർക്കുവാണേ നമ്മൾ
നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മൊത്തം ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ വേവിൻ്റെ പരുവം, അതായത് വെള്ളമയം വേണോ വെള്ളമയം വേണ്ടായോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് പലരും ശർക്കര ചേർക്കും. ശർക്കര ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലയും കായും നമ്മൾ ഒരുമിച്ചിട്ട് വേവിച്ചില്ലേ, ആ വേവിച്ച സമയത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കാം. ഇവിടെ ഇപ്പം എരിവാണ് ഇഷ്ടം, അതുകൊണ്ടാണ് എരിവ് മാത്രം ഞങ്ങൾ ശർക്കര ചേർത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സദ്യ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. സദ്യയിൽ മാത്രം പോയി കഴിച്ചിട്ടുള്ളവർക്ക് വീട്ടിൽ പരീക്ഷിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു, സദ്യയിൽ മാത്രം പോയി കഴിച്ചവർക്ക് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വിഭവമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തരണം. ഇനി ഓരോ സ്റ്റൈലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മളിപ്പം നമ്മുടെ ദേശത്തുള്ള സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിഭവങ്ങളുമായിട്ട് നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ കാണാം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെ ബൈ.